ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് ചോദിച്ചത്. അതാണ് ഫോട്ടോ എടുക്കാനല്ലേ ഞങ്ങള് പുറത്തോട്ടൊന്നും ഇറങ്ങിയതാണ്. ഫോട്ടോ എടുക്കണമെങ്കിൽ പുറത്തോട്ടോ? ഞങ്ങൾ ആവശ്യത്തിന് പുറത്തേക്ക് വന്നായിരുന്നു, പക്ഷെ ആവശ്യത്തിന് വന്ന് കട തുറന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഓർക്കുന്ന സ്റ്റുഡിയോയിൽ കയറിയിട്ട് പോകണം. സ്റ്റുഡിയോയിൽ കയറിപ്പോണ ഓർത്ത് ഒന്ന് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് പോകുന്നത്. കാരണം നമ്മുടെ വീട്ടിലെ വൈഫൈ കട്ടായി കിടക്കല്ലേ. ഒരു തുള്ളി പോലും കിട്ടാനുള്ള അവസാനം കട്ട് ചെയ്തിട്ടേക്കാണ് വേറെ നോക്കിട്ട്. ടിവി മാറ്റി അത് മാറ്റിട്ട് ഡിഷ് എടുത്തു. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ പുതിയ എന്തായാലും സാധനം കംപ്ലൈന്റ്. സംസാരിച്ചാ പോലും ഭയങ്കര മോശമായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യണം. നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തേക്ക് വരാം. അപ്പം കുറച്ച് തിരക്കായിരുന്നു, ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല അല്ലേ. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവർക്കും അല്ല കുറച്ച് പേർ, നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് നമ്മുടെ അപ്ഡേഷൻസ് കുറച്ചും കൂടെ കൂടുതൽ അറിയാൻ പറ്റുണ്ടാവും. അപ്പം അമ്മൂടിന്റെ ബർത്ത്ഡേ ആണെങ്കിലും ഒന്നാം തീയതി ആണ്, ജൂൺ ഒന്നാം തീയതി ആണ് അവന്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പം എനിക്കൊന്നും അത് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും തോന്നുന്നു. അപ്പൊ അത് മാത്രല്ല കേട്ടോ, നമ്മുടെ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്ന മീൻ നമ്മുടെ ഉണ്ടായ ഒരു വർഷം മുന്നേ തൊട്ട് നമുക്ക് ഉള്ളവർക്കും അതിന് മുന്നേ തൊട്ടുള്ളവർക്കും ഒക്കെ അറിയണ്ടാവുമായിരിക്കും. അപ്പോ ജൂൺ ഫസ്റ്റിന് കണ്ണമ്മൂന്റെ ബർത്ത്ഡേ ആണ്, 23rd. ഈ മാസം 23rd ആണ് കണ്ണമ്മൂന്റെ നക്ഷത്രം വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ബേബി ആയതുകൊണ്ടും ഫസ്റ്റത്തെ ബർത്ത്ഡേ ആയതുകൊണ്ടും അത് നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. ഏകദേശം നമ്മുടെ പ്ലാൻ ഒക്കെ എൻഡിങ്ങിൽ എത്തി തുടങ്ങി. കാര്യം ഹോളാണെന്നുണ്ടെങ്കിലും ഫുഡിന്റെ കാര്യങ്ങളാണെങ്കിലും ഈവൻ മാനേജ്മെന്റ് ആണെങ്കിലും തുടങ്ങി എല്ലാം നമ്മള് എല്ലാം നമ്മള് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ കൂടെ ഇൻവൈറ്റ് ചെയ്യാന്നുള്ളതാണ് അവസാനത്തെ. ആരെയും വിളിച്ചു തുടങ്ങിയില്ല, ബാക്കി പ്ലാനിങ് എല്ലാം നമ്മുടെ ചുറ്റടത്തുള്ളവരെ വിളിക്കുന്ന പോലെയല്ല. നമ്മുടെ ഇത് ഫുഡാണെങ്കിലും ഹോളാണെന്നുണ്ടെങ്കിലും ഇതാണെങ്കിലും പിന്നെ നിങ്ങളെ വിളിക്കുന്നത്, കാര്യം നിങ്ങളെ വിളിക്കുന്നത് ഒരു ഇതാണ്. കാര്യം കാര്യം ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. പകൽ വെച്ച് കഴിഞ്ഞാൽ പലർക്കും വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ വർക്കിംഗ് ഡേ ആണ്. അപ്പൊ നമ്മളെന്തായാലും ഒരു 5 ശേഷമാണ് പ്ലാൻ ചെയ്യുന്നത്. 4-5 സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് നമ്മളുള്ളത്. അപ്പം ഇവിടെ അമ്പലപ്പുഴ തന്നെ വെച്ച് തന്നെയാണ് ചെയ്യാൻ, ഒരു ഹാളിലാണ് ചെയ്യാൻ പ്ലാൻ ഇട്ടുള്ളത്. കാര്യം നമ്മുടെ വീട്ടിൽ അങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ഇനി മഴ വല്ലതും പെയ്ത പ്രത്യേകിച്ച് ഞാനും ഇഷ്ടപ്പെട്ട മഴ ഈ മഴതാണ്. അതെ, ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അന്ന് തൊട്ടിട്ട് ഞങ്ങളുടെ എന്ത് കാര്യം വന്നാലും മഴയാണ്. വേനൽക്കാലാണെങ്കിലും മഴ പെയ്യും, അത് സ്ഥിരമാണ്. അതിന്റെ കൂടെ അവൻ കണ്ണമ്മ വരുന്ന അന്ന് വരുന്ന വരെ മഴയില്ലായിരുന്നു. അവൻ വരുന്നതിന്റെ ഒരു 10-15 മുന്നേ കണ്ടന്ന് ഇടി കുത്തി പെയ്യുമാരി മഴയായിരുന്നു. അപ്പൊ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ജൂൺ 1st ആണ് സ്കൂൾ തുറക്കുന്നത്. ചിലപ്പോ പണ്ട് തൊട്ടേതാണ് സ്കൂൾ തുറക്കുന്ന ദിവസം മഴ പെയ്യും. അങ്ങനെ മഴ പെയ്യും. നിങ്ങളവിടെ പെയ്യത്തില്ല, ഞങ്ങളുടെ ജൂലൈ ഓഗസ്റ്റ് സമയത്താണെന്ന് തോന്നുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്ത് ജൂണില് കാര്യമായിട്ട് മഴ കിടക്കുന്നു വന്നിട്ടില്ല. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ കഴിയുന്നു. മാർച്ചിന് മഴ ചെയ്ത് ചരിത്രം ഉണ്ടേ. അപ്പൊ മഴ പെയ്ത് കഴിഞ്ഞ പിന്നെ നമ്മുടെ അടുത്ത് മുറ്റമല്ല. അപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ അലമ്പാവും. പിന്നെ നമ്മള് സ്റ്റേജും ഡെക്കോറും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് മഴയും കൂടെ പെയ്ത് കഴിഞ്ഞൊന്നും എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ആ കൂടെ പണി പാടും. അതുകൊണ്ടാണ് പിന്നെ നമ്മള് ഒരു വാണിക്കിന്റെ മറ്റെങ്കിലും സമാധാനത്തോടെ ചെയ്യാറ് നമ്മൾ അത് കരുതിയത്. അപ്പൊ ഒഫീഷ്യൽ ആയിട്ട് ഞങ്ങൾ നിങ്ങളെല്ലാരെയും ഇൻവൈറ്റ് ചെയ്യാണ് June 1. എല്ലാരും ഒരു 4-4 ആകുമ്പോഴത്തേനും പറ്റാവുന്നിടത്തോളം വരാൻ പറ്റുന്നവരെല്ലാരും എത്തുക. രാത്രി ആയതുകൊണ്ടാണ് നമുക്ക് ആരൊക്കെ വരും എന്നുള്ള കാര്യത്തിലൊരു 5 തൊട്ടൊരു 9 വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഭാഗ്യം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ലൊക്കേഷൻ ആണെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണെങ്കിലും നമ്മളിപ്പോ ഇപ്പം വരും എന്ന് ഉറപ്പുള്ളവർ മാത്രം നമുക്ക് മെസ്സേജ് ചെയ്താൽ നമ്മൾ ഇതിന്റെ അടിയിൽ നമ്പർ കൊടുക്കാം. നമ്മുടെ ഒഫീഷ്യൽ നമ്പർ അല്ല. അപ്പം ഒരു നമ്പർ നമ്മൾ കൊടുക്കാൻ, നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, വാട്സപ്പേ ഉള്ളൂ. അപ്പൊ അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. വരും എന്ന് ഉറപ്പുള്ളവർ മാത്രം മെസ്സേജ് അയക്കണം. ഞങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നാളെ എങ്ങനെ മെസ്സേജ് അയച്ചാൽ മതി. അല്ലേ, നമ്പർ ഇവിടെ ഉണ്ടാവും. വെറുതെ വരും അല്ലെങ്കിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ പറയായിരിക്കും. വരും വരും അത്ര ഉറപ്പുള്ളവർ മാത്രം
പറയുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് വേണം ഫുഡ് ചെയ്യാനും. അത് മൂന്നാല് ദിവസം മുന്നേ എങ്കിലും ഫുഡ് പറയണം, എന്നാലും അതനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് മുന്നേ വരും ഒന്ന് ഉറപ്പുള്ളവര് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൂടെ കൗണ്ട് ചെയ്ത് നമ്മൾ ആളെ എങ്ങനെയാണ് ഫുഡ് പറയുന്നത്, ഇത്ര പേർക്കാണ് ഫുഡ് പറയുന്നത്, പ്ലേറ്റ് ആണ് നമ്മൾ പ്ലേറ്റ് രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ വരും എന്നുള്ള എന്റെ കണക്കിലാണ് നമ്മൾ ഫുഡ് പറയുള്ളൂ. പെട്ടെന്ന് നിങ്ങൾ വരാന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് കുറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫുഡ് പറഞ്ഞ ഫുഡ് വേസ്റ്റ് ആവും. അപ്പൊ അത് കാരണം വരും എന്ന് ഉറപ്പും. പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ വെറുതെ കയറി എല്ലാരും ഇങ്ങനെ മെസ്സേജ് അയക്കരുത്, വരും ഉറപ്പുള്ളവർക്ക് മാത്രം അയക്കാൻ വേണ്ടിട്ടാണ്. പിന്നെ ഞങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ടാണ് യൂസ് ചെയ്യണത്. അപ്പം നിങ്ങൾ വരുന്ന ഉറപ്പുള്ളവർ അതിലേക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി. പിന്നീട് വരുന്ന എല്ലാവരെയും കൂടെ നമ്മൾ ലൊക്കേഷൻ സെൻഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അയച്ചിടുന്നതായിരിക്കും അതിൽ. അപ്പം നിങ്ങൾ വരുന്ന ഉറപ്പുള്ളവർ മെസ്സേജ് അയക്കുക. വീണ്ടും വീണ്ടും ഞങ്ങൾ പറയുകയാണ്, വരുന്ന ഉറപ്പുള്ളവർ മാത്രമേ മെസ്സേജ് അയക്കാവൂ. പിന്നെ മാക്സിമം വരാൻ ട്രൈ ചെയ്യുക. ദൂരമുള്ളവരൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല, എന്തായാലും ട്രൈ ചെയ്യുക. താല്പര്യമുള്ളവരൊക്കെ വരിക അല്ലേ. അതും കണമല ഫസ്റ്റ് ബർത്ത്ഡേയല്ലേ. അപ്പം ഇത്രയൊക്കെ ഉള്ളു, ഏറെക്കുറെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പം എല്ലാം നമ്മളിപ്പോ എല്ലാം അടുപ്പിച്ചെന്ന് തോന്നുന്നല്ലേ, എല്ലാം അടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ അമ്പൂന്റെ ആണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മള് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ആ ഡേ വന്നാൽ മതി. ഇനി മുന്നേ എല്ലാം പ്ലാനിങ് എല്ലാം കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞു തോന്നുന്നു. അപ്പൊ എന്തായാലും നമ്മൾ നമ്മൾ താഴ്ത്തു കൊടുക്കാം. അപ്പൊ എല്ലാവരും